ഹലോ കൂട്ടുകാരെ, ഓണമൊക്കെ അടുത്ത് വരികയല്ലേ. അപ്പം നമുക്കിപ്പോൾ ഒരു ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് എറിശ്ശേരി. നമുക്കിന്ന് മത്തങ്ങ പയർ എറിശ്ശേരി ഉണ്ടാക്കാം. ഞാനതിലേക്ക് ഇപ്പോൾ ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തേക്കുന്നത്, മത്തങ്ങയുടെ ഒരു പീസ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പയറെടുക്കാം. ഇതിപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്താൽ പയർ നന്നായിട്ട് പാകമായി കിട്ടും. അപ്പം നമ്മളൊരു ചീനച്ചട്ടിയിലിട്ട് പയർ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ മറന്നുപോയാൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് പയറൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ പയറൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്, പയർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും. നമുക്ക് ഇപ്പം തന്നെ കണ്ട പയറൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഉച്ചിരി നേരം അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയത്ത് നമുക്ക് മത്തങ്ങ പീൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കാം. നമ്മുടെ മത്തങ്ങയൊക്കെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പയർ വേവിക്കാൻ വെക്കാം. നമുക്ക് കുക്കറിലേക്ക് ഇടാം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇതിലേക്ക് നമുക്ക് ഒന്ന് ഉപ്പൊന്നും ആഡ് ചെയ്യണ്ട, പയറും വെള്ളവും മാത്രം ഇട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാൻ വേണ്ടി തേങ്ങ ഒരു മുറി, മുളക്, കാന്താരി മുളക് ഇല്ലെങ്കിൽ സാദാ മുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം, ഇതെല്ലാം കൂടെ ആദ്യം നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലയും ജീരകവും മുളകും ഗാർലിക്കും എല്ലാം കൂടെ കൂടി കുറച്ച് തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി കറിവേപ്പിലയും തേങ്ങയിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി. ശരിക്കും അരഞ്ഞ് പേസ്റ്റൊന്നും ആവരുത്, ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഈ അരപ്പ്. അപ്പം നമ്മുടെ പയർ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മത്തങ്ങ ആഡ് ചെയ്യാം. നമ്മളിതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അടച്ച് വെക്കാം. ഈ സമയത്ത് നമ്മുടെ കുക്കർ വേവിക്കാൻ വെച്ച സമയത്ത് നമുക്ക് വറുത്തെടുക്കാം തേങ്ങ. ഈ വറുത്ത തേങ്ങ നമ്മൾ ഈ ലാസ്റ്റ് ഈ കറിയിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചിടുമ്പോൾ ഇടുന്നതാണ്. അപ്പം നമുക്ക് അതിന് തേങ്ങ വറുത്തെടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് പൊട്ടിക്കാം, കറിവേപ്പില, ചെറിയുള്ളി, 2-3 ചെറിയുള്ളി എടുത്താൽ മതി. ഇനി അത് നമുക്ക് നന്നായിട്ട് ഒന്ന് അതിൻ്റെ ജസ്റ്റ് കളർ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ. നമ്മളിപ്പോൾ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. നമ്മൾ എന്തോരുവാണോ മത്തങ്ങയും പയറും എടുത്തേക്കണം, അതിനനുസരിച്ച് തേങ്ങ എടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ. ഈ സമയത്ത് നമ്മുടെ പയറും മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ആ തേങ്ങ ഇളക്കണത് വിട്ടുപോവരുത്. അപ്പം നമ്മുടെ മത്തങ്ങയും പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തവി വെച്ചൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഉടക്കൊന്നും വേണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട്. ഇതിപ്പോൾ ഞാനൊരു വേറെ പാത്രത്തേട്ട് മാറ്റിയില്ലെങ്കിൽ ആ കുക്കറിൽ തന്നെ വെച്ചായാലും നമുക്ക് ഉണ്ടാക്കാം. ആദ്യം അരച്ച് വെച്ച നമ്മുടെ അരപ്പ് അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ആ തേങ്ങയൊക്കെ ഒന്ന് വേവുന്ന വരെ വയ്ക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ വറക്കാൻ വെച്ച തേങ്ങ ഇളക്കാൻ വിട്ടു പോകരുത്, അതല്ലെങ്കിൽ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ എറിശ്ശേരിയിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ മത്തങ്ങ പയർ എറിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, ഇത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഓണമായിട്ട് എല്ലാവരും നമ്മുടെ മത്തങ്ങ പയർ എറിശ്ശേരിയൊക്കെ ഉണ്ടാക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം, നമുക്ക് കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ഇനി അടുത്ത പുതിയ റെസിപ്പികളുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.